ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെല്ലാവരും സ്റ്റോറേജ് കൂടുമ്പോഴായാലും നമുക്ക് വേണ്ടാത്തായാലും ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അതിന് ആ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇതായ ചില ചില ഫയൽ മിസ്സാകും. ചിലപ്പോൾ നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡിലീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ വിചാരിക്കും പക്ഷേ ആ ഫയൽ ഉണ്ടായിരുന്നെങ്കിലും എന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന എത്ര കാലം മുമ്പ് ഡിലീറ്റ് ആയി പോയ ഫയലും റിക്കവർ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കിടിലൊരു ആപ്ലിക്കേഷനും വീഡിയോസും പറ്റും ഇമേജസും പറ്റും. നിങ്ങൾക്ക് എവിടെ നിന്നാണോ മിസ്സായിപ്പോയി ആ ഫയൽ കറക്റ്റ് തിരിച്ചുകൊണ്ടാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലൈക്കൺ കൊണ്ടൊന്ന് അമർത്തിയിടുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടും. വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ, ഫോട്ടോ റിക്കവർ ആപ്പ് ഡിലീറ്റ് വീഡിയോ റിക്കവർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് അടിക്കുക. ഗെറ്റ് സ്റ്റാർട്ട് അടിക്കുമ്പോൾ പെർമിഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ്ട് സ്കാൻ എന്ന് പറഞ്ഞാൽ അടിക്കും. മണ്ടയ്ക്ക് ഡേറ്റ എടുക്കുക, വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അടിക്കുക. അത് കുറേ ആഡും കാര്യങ്ങളൊക്കെ, അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ മൊബൈൽ ഇൻഫർമേഷൻ, റിക്കവേർഡ് ഇമേജ്, നമ്മൾ എന്ത് റിക്കവർ ചെയ്തോ അത് ഇതിനകത്ത് കാണാൻ സാധിക്കും. എന്ത് വീഡിയോ റിക്കവർ ചെയ്തോ അത് ഇതിനകത്ത് കാണാൻ സാധിക്കും. മൊബൈൽ ഇൻഫർമേഷൻ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ട ബാറ്ററി പെർസെൻറ്റേജ്, റാമും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ കണ്ട ഈ സ്കാൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സ്കാൻ ഇമേജസ്, സ്കാൻ വീഡിയോസ് ഒന്ന് കാണിക്കും. നിങ്ങൾക്ക് ഇമേജസ് ആ സ്കാൻ ചെയ്തെങ്കിൽ അവിടെ എടുക്കുക, വീഡിയോസ് ആ സ്കാൻ ചെയ്തെങ്കിൽ അവിടെ എടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട നിങ്ങൾക്ക് കണ്ട സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര ഇമേജസ് ആണോ നമ്മുടെ കയ്യിൽ പോയത് അതിവിടെ കാണിക്കും. സ്കാൻ ആയി കഴിഞ്ഞിട്ട് കണ്ട നമ്മുടെ ഫയൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഫയൽസ് എല്ലാം ഇവിടെ കാണിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ കണ്ട ഇവിടെ സെലക്ട് ആളടിക്കുക. സെലക്ട് ആളടിച്ചിട്ട് എല്ലാം നമുക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടെ സെലക്ട് ആളടിച്ചിട്ട് റീസ്റ്റോർ ചെയ്യാം. ഇപ്പോൾ എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുന്നെങ്കിൽ ഇവിടെ അടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഫയൽ മാത്രമാണെങ്കിൽ അത് മാത്രം റീസ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ അത് മാത്രം ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് വീഡിയോ നോക്കാം. വീഡിയോ സ്കാൻ വീഡിയോ അടിച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെ സ്കാൻ ആവും. ഇവിടെ നേരെ ഓപ്പൺ ആയിപ്പോൾ നമ്മുടെ വീണ്ടും ചെയ്യേണ്ട കറക്റ്റ് സ്കാൻ ആയി കഴിയുമ്പോൾ കറക്റ്റ് ആണ് ഇവിടെ ഓപ്പൺ ആയിപ്പോവും. അണ്ടേ നമുക്ക് അതിൻ്റെ കഴിഞ്ഞ് ഡിലീറ്റ് ആയി പോയ ഫയൽസാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ആളടിക്കുക, ഇവിടെ റീസ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. കാരണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഫയലെങ്കിലും മിസ്സായി പോകാനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ശരി, എല്ലാ ദിവസം പട്ടക്ക.